ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറാം ക്ലാസ് ഹിന്ദിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ദോ ബായി എന്ന് പറയുന്ന കഹാനിയാണ് കിസാൻ ലോക് ഭലേ അവർ ഇമാന്താർ ഹെ അതായത് കൃഷിക്കാർ നന്മയുള്ളവരും സത്യസന്ധരുമാണ് വേ ഹമാരെ അന്നദാതാ ഹെ വേ ഹമാരേലിയെ ഖേത്തികർത്തേ ഹെ അപ്പനെ ലിയെ ഹമാരേലിയെ േത്തി കർത്തേ ദൂസരോകെല്ലേ ഖേത്തി കർത്തേ അവർ നമ്മളുടെ അന്നദാതാക്കളാണ് അവർ അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും അവർ കൃഷി ചെയ്യുന്നുണ്ട് കൂക്കി വേ സഹജീവിയോസെ ബഹുത് പ്യാർ കർത്തേ അവർ സഹജീവികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഇസ് കഹാനിമേ ഏസേ ദോ ഭായി വേ ദോനോ ആപസ്മേ ബഹുത് പ്യാർ കർത്തേ ഈ കഥയില് രണ്ട് സഹോദരന്മാരുണ്ട് പരസ്പരം വളരെയധികം സ്നേഹിക്കുന്ന രണ്ട് സഹോദരന്മാർ നമുക്കപ്പോൾ കഥയിലേക്ക് കടക്കാം ദോ ബായി ഉന്മേസെ ബഡേ ബായി കി ഷാദി ഹോ ചുക്കിഥി ഉസ്കെ ദോ ബി തേ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അതിൽ മൂത്തവന്റെ വിവാഹം കഴിഞ്ഞിരുന്നു അയാൾക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഛോട്ട കുമാരഥ അതായത് ഇളയ സഹോദരൻ അവിവാഹിതനായിരുന്നു കുമാര എന്ന് പറഞ്ഞാൽ എന്താ ബാച്ചിലർ അവിവാഹിതൻ സാജാ ഖേത്തിനാ രണ്ടുപേരും എന്താണ് ചെയ്തിരുന്നത് കൃഷി ചെയ്തിരുന്നു दोनों मिलकर खेती करते थे रूप चरना कृषि चाहिए साजा खेती साजा खेती का मतलब क्या है रूप चरना कृषि कोटाई कृषि ना साजा खेती एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी वे गेहूं की खेती करते थे ോതമ്പ് കൃഷിയാണ് അവര് ചെയ്തിരുന്നത് ഗേഹു ഗോതമ്പ് വീറ്റ് ഗോതമ്പ് കൃഷിയാണ് അവര് ചെയ്തിരുന്നത് ഗേഹു കി ഫൽ പക്ക് അതായത് തയ്യാറുകോതമ്പിന്റെ വിള പഴുത്ത് പാകമായി കൊയ്യാൻ റെഡിയായി മിൽക്കർ ഫസൽ കാട്ടി ധോനുനെ മിൽക്കർ ഫസൽ കാട്ടി രണ്ടുപേരും ചേർന്ന് ഫസൽ കാട്ട വിളവ് കൊയ്തെടുത്തു ഗുരു അങ്ങനെ ഗോതമ്പ് തയ്യാറാക്കി ഗു താർക്കിയ അതായത് വിളവ് കൊയ്തെടുത്തു എന്നിട്ട് ഗോതമ്പ് റെഡി ആക്കി ഇസ്കാധി ഗഹൂ ബാട്ടലിയാ അതിനുശേഷം അവർ അവരെന്ത് ചെയ്തു ആദാ ആദ അതായത് പകുതി വീതം മൊത്തം ലഭിച്ച ഗോതമ്പിന്റെ നേർ പകുതി വീതം രണ്ടുപേരും ബാണ്ടിലിയ ബാണ്ടിലിയ ബാട്ട്നാക്കേ വീതിക്കുക രണ്ടുപേരും വീതിച്ചെടുത്തു അപ്പൊ ഗേഹു ഡോക്കർ ഇനി ആ ഗോതമ്പും ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ജോലി മാത്രമാണ് ബാക്കി വന്നത് ഡോന ഡോനെന്താ ചുമക്കുക അതും കൊണ്ട് പോകുക അപ്പോ ഈ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ രാത്രിയായി സമയം ഇസ്ലിയേക്കാം അകലെ ദിൻ ഹി ഹോനാഥോനെ ക്യാ ഗേഹു ഗർ ലേജാന അകലെ ദിൻ കെലിയെ രക്ത അതായത് ഗോതമ്പ് വീട്ടിൽ കൊണ്ടുപോകുന്ന ജോലി അവർ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു രാത് കോസൽ കി രഖ്വാലി കെലിയെ രാത്രിയിൽ രണ്ടുപേരും വെച്ച പേർക്കും ഫസൽ കി രഖ്വാലി കെലിയെ ആ വിളവിൻ്റെ കാത്തു സൂക്ഷിപ്പ് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ ഗോതമ്പെല്ലാം അവര് കൊണ്ടുപോയിട്ട് കളപ്പുരയിൽ സൂക്ഷിച്ചു അപ്പോ അവിടെ അത് ആ ഗോതമ്പ് സംരക്ഷിക്കാനായിട്ട് രണ്ട് സഹോദരന്മാർക്കും കളപ്പുരയിൽ തന്നെ തങ്ങേണ്ടതായിട്ട് വന്നു കോശപ്പ് ഭൂഖ് ലഗ്നെന്താ വിശപ്പ് വെച്ചാൽ എന്താ വിശപ്പ് തോന്നുക രണ്ടു പേർക്കും ഉണ്ടായി തുടങ്ങി ഉനോനെ ിഷപ്പും ഉണ്ടായിത്തുടങ്ങി അപ്പോ രണ്ടുപേരും പോയാൽ ശരിയാകൂലെ അതായത് ഒരാള് പോയി വന്നിട്ട് അടുത്ത ആള് പോകാം അങ്ങനെ പോയി വരാമെന്നവര് തീരുമാനിച്ചു സോച്ചനു വെച്ചെന്താ ചിന്തിക്കുക തീരുമാനിക്കുക ഉം ഭായി ഖാനാ ഖാനെ ഖർഗയാ ആദ്യം മൂത്ത സഹോദരൻ ഭക്ഷണം കഴിക്കാനായിട്ട് അതായത് ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി ബായി ഖലിഹാൻ പർഹി അപ്പോൾ അനിയൻ അവിടെ തന്നെ നിന്നു എവിടെ ഇവരെ ഗോതമ്പ് കൊണ്ടേ സൂക്ഷിച്ചു വെച്ച കളപ്പുരയില്ലേ അവിടെ തന്നെ അനുജൻ നിന്നു സൂചനയിലക അവൻ ചിന്തിച്ചു തുടങ്ങി ആലോചിച്ചു തുടങ്ങി എന്താണ് भाई की शादी हो गई है हां चैटंडे विवाहम எல்லாம் കഴിഞ്ഞു उनका परिवार है देखतेन एक कुटुंबമുണ്ട് इसलिए उन्हें ज्यादा गेहूं की जरूरत होगी अडोंड भाई को ज्यादा गेहूं की अधिकम गोदम बिनते जरूरत होगी अवश्यണ്ടാകും क्योंकि भाई शादीशुदा है दो बच्चे हैं पत्नी है പരിവാർ വാലാ ഹെ ഇസിലേ ഉൻകോ സാധാ ഗേഹുക്ക് ആ ചേട്ടൻ വിവാഹിതനാണ് രണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് അപ്പൊ ധാരാളം ഗോതമ്പ് അധികം ഗോതമ്പ് ചേട്ടന് വേണമെന്ന് അനുജൻ ചിന്തിച്ചു സോച്ചർ ഗേഹു ലേക്കർ ബഡേ ബായി ഇത് ചിന്തിച്ചിട്ട് അവൻ എന്തു ചെയ്തു ഛോട്ടെ ബായിനെ അപ്പനെ ഡേർസെ തൻ്റെ ഗോതമ്പ് കൂനയിൽ നിന്ന് തൻ്റെ ഷെയറായ ഗോതമ്പിൽ നിന്ന് കൈ ടോക്കരി ധാരാളം കൊട്ട കൊട്ടോക്കരി കുട്ട ചെറിയ കൊട്ട ധാരാളം കൊട്ട ഗോതമ്പെടുത്തിട്ട് ചേട്ടൻ്റെ ഗോതമ്പ് കൂനയിൽ യോജിപ്പിച്ചു അതിൽ കൊണ്ട് ഇട്ടു ഭടാബായി ചേട്ടൻ അല്പസമയത്തിനുള്ളില് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തിയാടാബായി ഖാനാഖാനക്കെ ഖർച്ചലാകയ വീട്ടിലേക്ക് അനുജൻ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ബടാബായി സോച്ചനേലക രണ്ടാമത്തെ അതായത് മൂത്ത സഹോദരൻ ചിന്തിച്ചു തുടങ്ങി എന്താണ് ഉസ്നയ്ക്കാ സോച്ച എന്താണ് ചിന്തിച്ചത് േരാ പരിവാർ ഹെ ബേ ഹെ വേ മേരാ ധ്യാൻ രക്സക്തേ ഹെ എനിക്ക് കുടുംബമുണ്ട് പരിവാർ ഹേ കുടുംബമുണ്ട് ബച്ചേ ഹെ കുഞ്ഞുങ്ങളുണ്ട് വേ മേരാ ധ്യൻ രക്സക്തേ ഹെ അവരെന്നെ ശ്രദ്ധിച്ചുകൊള്ളും അവരെന്നെ സംരക്ഷിച്ചുകൊള്ളും ലേക്കൻ ഛോട്ടാ ബായി അക്കല ഹേ ആ മേരാ ഛോട്ടാ ഭായി അക്കേലാ ഹേ ഓത്തോ കുമാരഹേ അവൻ കല്യാണം കഴിച്ചിട്ടില്ല ഒറ്റയ്ക്കാണ് തകരിച്ചു ജീവിക്കുന്നവനാണ് ഉസേ സംരക്ഷിക്കാൻ നോക്കാൻ ആരുമില്ല ഉസേ ഹേ അവന് അധികം ഗോതമ്പിന്റെ ആവശ്യമുണ്ട് എന്ന് ചേട്ടനും ചിന്തിച്ചുനെ ഡേർ സെ ഉട്ടാക്കി ഗേഹു ചോട്ടെ ബായിവാല ഗേഹു കേർമേ മിലാതി बड़े बड़े भाई भाई ने ने क्या किया अपने गेहूं के ബഡേബായിക്കിയാ ബടേബായിനെ അപ്പനെ ഗേഹുക്ക് ഡേർസെ കൈട്ടോക്കരി ഗേഹുട്ടാക്കർ ബടേബായി വാലേ ഡേർമേ മിലാതി അതായത് ഛോട്ടേ ബായി വാലേ ഡേർമേ മിലാതി അനിയൻ്റെ ഗോതമ്പ് കൂമ്പാരത്തിൽ കൊണ്ടിട്ട് കുറേ കൊട്ട ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ട് അനിയൻ്റെ ഗോതമ്പ് കൂമ്പാരത്തിൽ കൊണ്ട് ഇട്ടു ഇതാണ് പരസ്പര സ്നേഹം आपस में बहुत प्यार करते थे इसलिए उन्होंने ऐसा किया छोटे भाई ने सोचा कि बड़ा भाई परिवार बड़ा भाई का परिवार है बच्चे हैं उनके ज़्यादा गेहूं की ज़रूरत है इसलिए उन्होंने क्या किया यण दे दूँ अड़े अनियन दे दूँ कई टोकरी गेहूं बड़े भाई वाले टोकरी में आ, 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 बड़े भाई वाले गेहूं की डेर में मिला दी अल चेटन गोधुम कुंभारों इ चेटनों ने मर्च जिंद चु एंधाना मेरा भाई अकेला है कुमारा है उसका देखभाल भरने देखभाल करने के लिए कोई नहीं है उसको ज्यादा गेहूं की जरूरत है അവനെ നോക്കാൻ ആരുമില്ല അവനൊറ്റയ്ക്കാണ് അവിവാഹിതനാണ് അപ്പം അവന് ധാരാളം ഗോതമ്പ് ആവശ്യമായി വരുമെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചേട്ടൻ്റെ ഷെയറിൽ നിന്ന് അനിയൻ്റെ ഷെയറിൽ കൊണ്ടുപോയിട്ട് ഇട്ടു ഇതാണ് അവരുടെ പരസ്പര സ്നേഹം ഓർ ഏകത അല്ലേ ഇതല്ലേ നമ്മൾ ഈ കഹാനിയിൽ നിന്ന് പഠിക്കുന്നത് അപ്പം നമുക്ക് ഇതിലെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം ഈ ഭാഗത്ത് വരുന്ന അർത്ഥം ഭായി ഭായി എന്ന് വെച്ചാൽ ആരാ സഹോദരൻ ബ്രദർ ഇനി ഇതിൽ പറയുന്നുണ്ട് വെച്ചാൽ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഷാദി ഷാദി വിവാഹം മാരേജ് അതുപോലെ ബച്ച് കുട്ടികൾ ചിൽഡ്രൻ പിന്നെ വന്നിരിക്കുന്ന എന്താണ് കുമാര കുമാര എന്ന് വെച്ചാലോ അവിവാഹിതൻ ബാച്ചിലർ വിവാഹം കഴിക്കാത്തവൻ ഗേഹു ഗോതമ്പ് വീറ്റ് അതുപോലെ ഖേത്തി ഖേത്ത് വയൽ ഖേത്തി കൃഷി സാജാഖേത്തിയോ ഒരുമിച്ചുള്ള കൃഷി കൂട്ടുകൃഷി രഖവാലി കർണ രഖ്വാലി കർണ എന്ന് വെച്ചാൽ എന്താ സംരക്ഷിക്കുക അല്ലെ ഊഴം ടേൺ അതുപോലെ സോച്ചന ചിന്തിക്കുക ടു തിങ്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇനി അടുത്തത് എന്താന്ന് പരിവാർ കുടുംബം ഫാമിലി ജ്യാധ കൂടുതൽ അധികം എന്ന് വെച്ചാലോ ആവശ്യം നെസസിറ്റി ഡേർ ഹീപ്പ് കൂമ്പാരം കൂന ലൗ മടങ്ങി വരിക അതുപോലെ ധ്യാൻ രഖന ശ്രദ്ധിക്കുക സംരക്ഷിക്കുക ടു പ്രൊട്ടക്റ്റ് അക്കേല തനിച്ച് ലോൺലി എന്നുണ്ട് എലോൺ എന്നും അർത്ഥമുണ്ട് ടോക്കരി എന്ന് വെച്ചാൽ എന്താ സ്മോൾ ബാസ്കറ്റ് ചെറിയ കുട്ട മിലാന ഇടുക മിലാന എന്ന് പറഞ്ഞാൽ എന്താ ഇടുക ഇനി ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ഇപ്പം പാഠം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും കിത്തിനെ ബായി എത്ര സഹോദരന്മാരുണ്ടായിരുന്നു ദോനോ ക്യാ അവരെന്താണ് ചെയ്തിരുന്നത് കൂട്ടായി ചേർന്ന് കൃഷി ചെയ്തിരുന്നു ഫസൽ എന്തായിരുന്നു അവിടത്തെ കൃഷി ചെയ്തിരുന്ന വിള ഗേഹും ഗേഹും കൈസെ ബാണ്ടിലിയാ രണ്ട് സഹോദരന്മാരും ഗോതമ്പ് എങ്ങനെയാണ് വീതിച്ചത് ആദാ ഹാഫല്ലേ രാ എന്തുകൊണ്ട് രാത്രിയിൽ അവർക്ക് എവിടെ താമസിക്കേണ്ടി വന്നു ആ താമസിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് ഫസൽ ഫസൽക്ക് റഖ്വാലി കർണേക്കിലേ ദോനോകിഹാൻ റുക്നാഥ അതായത് വിള കൊണ്ടുപോയി കളപ്പുരയിൽ വെച്ച വിള സൂക്ഷിക്കുന്നത് വിളവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടു പേർക്കും കളപ്പുരയിൽ തങ്ങേണ്ടതായിട്ട് വന്നു ഖാനാഖാനയ്ക്കെ പല കൊൻസലാകയ ഭക്ഷണം കഴിക്കാൻ ആരാണ് ആദ്യം പോയത് ബടാബായി ഛോട്ടാബായിക്കാ സൂചനയിലക चैटन भोई पर, कु ने इंदाणा चिंतित बड़े भाई की शादी हो गई है उनके बच्चे भी है उन्हें ज्यादा गेहूं की जरूरत है बड़े भाई ने क्या सोचा चैटन इंदाना चिंतित मेरा छोटा भाई अकेला है वह कुमारा है उसे उसका देखभाल करने के लिए कोई नहीं है उन्हें ज्यादा गेहूं की जरूरत है अदाना चैटन चिंतित ഈ ലോകകഥയുടെ സന്ദേശം എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ് ഭാര്യ സാഹോദര്യത്തോടു കൂടി ജീവിക്കുക അവർ ആപ്പസ്മേ സഹായതാക്കറണ പരസ്പരം സഹായിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് വി വിചാരിക്കുന്നു പാഠഭാഗം രണ്ടു മൂന്നാവൃത്തി വായിച്ചു നോക്കുക എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻ്റ് ബോക്സിലിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠഭാഗത്തിലെ മറ്റ് പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം